Koodiyattam is the enactment of Sanskrit plays, Sanskrit drama. It is a performing art that magnifies the context of a play. Theatre language is very, very extensive, so that each and every emotion, situation and inner feelings of the character are wonderfully displayed through this form. കൂടിയാട്ടത്തിന്റെ മുഖത്തെഴുത്ത് എന്ന് പറയുന്നത് വളരെ സമയം എടുത്ത് ചെയ്യേണ്ട ഒന്നാണ്. ഏറ്റവും കുറഞ്ഞത് ഓരോ വേഷവും ഓരോ കഥാപാത്രത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് വേഷങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞത് ഒരു 3-3.5 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു വേഷം പൂർണ്ണമായിട്ട് അരങ്ങത്തേക്ക് പോകാറാവുക. കൂടിയാട്ടത്തെ സംബന്ധിച്ചോളം വളരെ വിസ്തരിച്ചുള്ള അഭിനയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അംഗം, അതായത് 3-4 പേജുള്ള ഒരു ടെക്സ്റ്റ് അഭിനയിക്കാനായിട്ട് 5 മുതൽ 41 ദിവസം വരെ വേണ്ടി വരുന്നുണ്ട്. Over a period of 6 days, now we have shown the disfiguring of Shurpanakhatru. Rama himself can enact as Sita and as Hanuman, or Hanuman can become Sita. So there is a lot of interplay between the characters by the actor in the same guise. So that gives tremendous freedom for the actor to display a wide range of situations and emotions. And that kind of an enactment is unparalleled, I think, in the history of theatre. വിഴാവാണ് പ്രധാന വാദ്യോപകരണം. അത് പണ്ട് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. കളിമണ്ണിൽ പശുക്കുട്ടിയുടെ തോല് പൊതിഞ്ഞിട്ടാണ്. It is very difficult to keep this kind of an art form alive because it is very complex form and it is not easily understood by a very wide audience. ഇത്ര വലിയ ദുരന്തം ഉണ്ടായപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായ ദുരന്തത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലയാളി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ്, വളരെ സൗഹാർദ്ദപൂർവമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ. വലിയൊരു ഭൗതികമായ കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത് വളരെ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് മലയാളിയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ്. അതിൽ എൻ്റെ നാടിനെ, നാട്ടുകാരെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ആ